എടാ നടരാജ, നിന്റെ പെണ്ണും പിള്ളേരുടെ സ്വർണം ഞാൻ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു തരാൻ എനിക്കറിയാം. പൈസ എവിടെ നിന്ന് നീ അറിയണ്ടടാ? പൈസ മാനത്തു നിന്ന് പൊട്ടി വീഴും. ആ എടാ, ഞാൻ എടുത്തു തരും. പിന്നെ നിന്റെ പെണ്ണും പിള്ളേണ്ടല്ലോ മുത്തലക്ഷ്മി, അവൾ തങ്കത്തിന് ഫോൺ ചെയ്തേക്കണ്. എൻ്റെ നല്ല സമയത്തിന് കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്, എൻ്റെ കയ്യിൽ സത്യം ഉള്ളതുകൊണ്ട് തങ്കം ആ ഫോൺ എടുത്തിട്ടില്ല. ആ പക്ഷേ ആ കാണിച്ചതൊന്നും ശരിയല്ല. എനിക്ക് സ്വർണം ഞാൻ എടുത്തു തരും. പിന്നെ നിന്നെ പാർട്ടി വേണോ വേണ്ടെന്നുള്ളത് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ സാറേ, എന്ത് ചെയ്യാ? പാർട്ടിയിലെ ഓരോരോ സംഭവങ്ങൾ ഞാൻ വിളിക്കാടാ, വിളിക്കാമേ വിളിക്കാമേ. ഓ ഓ ഇന്നലത്തെ പരിപ്പേറി ഇടയാണെന്ന് തോന്നേ, വയറുവേറെ. ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പോരാ. എവിടുന്ന് പരിപ്പറി കഴിച്ചോണ്ട്? ഇന്നലെ പരിപ്പറി വെച്ചില്ലല്ലോ. പരിപ്പറിയില്ല, പാർട്ടി ഓഫീസിലെ ചായയുടെ കൂടെ ഒരു പരിപ്പ് കട കഴിച്ചതാന്ന് തോന്നുന്നു. പോയിട്ട് അവിടെ പ്രശ്നമാവും, പ്രശ്നമായി. അളിയൻ അറിയാതെ പെങ്ങടെ വളയെടുത്തോണ്ട് പണയം വെക്കുന്ന, ഒന്നിനുമില്ലാത്ത ഒരു ഗതിയില്ലാത്ത നടരാജന്റെ ഭാര്യയുടെ സ്വർണം മൂരി വെക്കുന്നു. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേക്കണത്? ഈ പെണ്ണുങ്ങളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതിനു വേണ്ടിയിട്ട് അവള് എന്നെ വിളിക്കേണ്ട ഗതികേട് വരെ വരുത്തിയില്ലേ? ഏ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾക്ക് ഇതിന് മാത്രം ചെലവെന്താ? നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് കൊടുക്കണ്ടോ ഈ പൈസ മുഴുവൻ? അതെ, നീ പോലീസ് സ്റ്റേഷനിലെ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യണ്ട. കള്ളമാര് കാണിക്കുന്ന പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാര് ചോദ്യം ചെയ്യും. ഞാൻ അത് വിറ്റിട്ടില്ല, അത് പണയം വെച്ചിട്ടുണ്ട്, അത് അവിടെ ഇരിപ്പുണ്ട്, സുരക്ഷിതമായിട്ട് എടുത്ത് കൊടുത്തോളാം ഞാൻ. അയ്യോ, സുരക്ഷിതാക്കാൻ വേണ്ടി വെച്ചതാണോ? ആണോ, അവർക്ക് അറിയാം അവരുടെ സ്വർണ്ണം സുരക്ഷിതാക്കി വെക്കാൻ. നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ ആ പെൺപിള്ള എന്തിനാ എന്റെ ഫോണിലോട്ട് വിളിച്ചത്? പെൺപിള്ള വിളിച്ചു കഴിഞ്ഞാൽ ഒരാളെ കിട്ടാതെ നിങ്ങൾ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാത്തതുകൊണ്ടല്ലേ, പണം എടുപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇന്ന് എന്തിനാ കനകം സ്വർണ്ണം എടുത്തു കൊടുക്കാൻ പറഞ്ഞത്? നോട്ടീസ് വേണ്ട അവസ്ഥ വരെ എത്തിച്ചത് ആരാ? അതെ, പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയ എടുത്തു കൊടുക്കാൻ. ആ, എടുത്തു കൊടുക്കണം. നിങ്ങൾക്ക് അത് വിശക്കം എടുത്ത് നിങ്ങൾ നോട്ട് തിന്നാണോ? നീ നിന്റെ കാര്യം നോക്കുന്നു. എന്റെ കാര്യം തന്നെയാ നോക്കണത്? അവൻ ഇപ്പൊ അവൻ വിളിച്ചു പറഞ്ഞു, ദേ ഇന്നലെ മുത്തലക്ഷ്മി വിളിച്ചു പറഞ്ഞേക്കുന്നു. എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടണത് ഇവിടെ? അതെ, ഇത് വെച്ചേക്കുന്ന ആള് ഞാനാണ്. ഞാൻ എടുത്തു, ജീവൻ ഉണ്ടെങ്കിൽ എനിക്കറിയാം അത് എടുത്തു കൊടുക്കാൻ. നിങ്ങൾ എടുത്ത് കൊടുക്കൂല, മര്യാദക്ക് അവർക്ക് പൈസ എടുത്ത് കൊടുത്തിട്ട് ചെയ്യും. നീ പോതങ്ങ മാറി ഞാൻ കൊണ്ട് കളിക്കാതെ. എന്ത് ദൈവമേ, എന്ത് കാര്യത്തിനാണ് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോയത്? ഒന്ന് തടയാറുന്നില്ലേ? അതെ സതീശേ, എന്തെന്നറിയാമോ സതീശേ, ഈ കൊറോണ വന്നത് പിന്നെ ആകെ പ്രശ്നങ്ങളാണ്. എനിക്ക് കുറച്ചുകൂടെ സമയമെന്താ? ഓ ഓ ഓ, ഞാൻ ശരിയാക്കാം ശരിയാക്കാം ശരിയാക്കാന്ന്. ഓ, എനിക്ക് മനസ്സിലായി, എനിക്ക് സതീശ മനസ്സിലായി എനിക്ക്. ഓ ഓക്കെ, ഓ പത്ത് ദിവസത്തിനകത്ത് എടുക്കാം, ശരിയാക്കാം. ഓ ഓ ശരി, പത്ത് ദിവസത്തിനകത്ത് ശരിയാക്കാം. അടുത്ത ആളെ പറ്റിക്കുന്നു. ആരാളെയാ അടുത്തത്? എന്നെ പോലെ അടുത്ത ഏരാരാ? ഏടേ ഏടേ, ഇത് വേറെ സംഭവം. ഇത് ഒരാളിനൊരു വീട് വേണം, അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പത്ത് ദിവസത്തിനകത്ത്. ഞാൻ അവൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അല്ലേ, സ്വർണ്ണക്കടത്തിന് ഇടി വരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിന് ഇടി പറഞ്ഞോ? കുറ്റം ചെയ്തവര് ഇടി വാങ്ങിച്ചു പിടിക്കും. അല്ലാതെ നമ്മളെന്ത് ചെയ്യും? എടാ, നീ ഒരു പൊതുപ്രവർത്തകരല്ലേ? എടാ, ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ, അത് വരട്ടെ. അതിനിപ്പോ എന്ത് നിങ്ങളുടെ? അല്ലെ, നിന്റെ തമാശയാക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. അല്ല അല്ല, നിങ്ങളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിക്കണം. അതിനകത്തും നിങ്ങളുടെ താങ്കളുടെ ഈ ഡിഡിടി പൊടിയുടെ ചെല്ല് ചെല്ല് പോ. ഉണ്ടോ? നീ ജോലിക്ക് ഇറങ്ങിയല്ലേ? ഏഹ്, വെക്കൂടെ. അയ്യോ, അടിപൊളി. എന്തായാലും രാവിലെ. ഏയ്, നിങ്ങളടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ കറകരുതെന്ന്. ഓ, ഉപദേശം തുടങ്ങി. ഡേയ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ചയുണ്ട് കേട്ടാ. നീ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഇത് പാർട്ടി കാര്യം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം കേട്ടാ. നടരാ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് സ്വർണം വല്ലതും പണയം തരാറുണ്ടോ? മുത്തലക്ഷ്മിക്ക് സ്വർണം ഇരിപ്പുണ്ടല്ലോ. ഇരിപ്പുണ്ട്, ഉണ്ട്. ആ, അടിപൊളി. പഠിക്കൂലല്ലടാ നീ. ഒരു ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ചേക്കണേ. അവൻ്റെ ഉണ്ടെന്ന് കേട്ടില്ലേ? അവൻ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്റെ വള എന്തായി? എടുക്കാന്ന് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? പറയണ മാത്രേ ഉള്ളു. ചുമ്മേടാ, അവക്ക് ഞാനൊരു വള വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു, അതിനാണ് ഈ പിണങ്ങണ. അതുകൊണ്ട് എന്താ നിങ്ങൾ വന്ന കാര്യം? മുത്തലക്ഷ്മിയുടെ സ്വർണത്തിന്റെ കാര്യം
ഞാൻ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്. ഒന്നാമത് കേന്ദ്രത്തിൽ നിന്ന് പ്രഷർ, പോരാത്തതിന് സംസ്ഥാനത്തിൽ നിന്ന് പ്രഷർ.